നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് രാജസ്ഥാനിൽ നിന്ന് ഒരു കുഞ്ഞു തേങ്ങൽ. സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിടുമ്പോഴും ജാതീയതയും വംശവെറിയും നമ്മുടെ രാജ്യത്തിൻ്റെ തീരാശാപം തന്നെ. പുരോഗമനമെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഐക്യവും തീണ്ടലും ഇത്രയേറെ ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് വന്ന ആ വാർത്ത. ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതേക്കുറിച്ച് പറയാതെ പോകാനാകില്ല. തൻ്റെ പാത്രത്തിലെ വെള്ളം കുടിച്ചതിന് 9 വയസ്സുകാരനായ ദളിത് വിദ്യാർത്ഥിയെ അധ്യാപകൻ അടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് ആ കുട്ടി മരിക്കുകയും ചെയ്തു എന്നുള്ള ആ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മളിപ്പോഴും ഏറെ പിറകിലാണ്, വളരെയേറെ പിറകിൽ. ജൂലൈ 20 രാജസ്ഥാനിലെ ജലോർ ജില്ലയിൽ സായ്ല ഗ്രാമത്തിലെ ഒരു സ്വകാര്യ സ്കൂളിൽ ടീച്ചർക്കു വേണ്ടി വെള്ളം വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് വിദ്യാർത്ഥി വെള്ളമെടുത്തു കുടിച്ചു. ഇതുകണ്ട അധ്യാപകൻ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. കണ്ണിനും ചെവിക്കും പരിക്കേറ്റ കുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിൽ ഇരിക്കെ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അവൻ അറിയില്ലായിരിക്കാം ഈ പരിഷ്കൃത സമൂഹത്തിലെ അപരിഷ്കൃത ജാതി വ്യവസ്ഥയെക്കുറിച്ച്. ദാഹം തോന്നിയപ്പോൾ അവൻ വെള്ളം കുടിച്ചു എന്നതാണ് ആ 9 വയസ്സുകാരൻ്റെ ജീവനൊടുക്കാൻ ജാതി കോമരങ്ങളെ പ്രേരിപ്പിച്ചത്. തൻ്റെ കുടിവെള്ളപാത്രം തൊട്ട് അശുദ്ധമാക്കിയതാണ് ആ അധ്യാപകൻ ഒരു കരുണയുമില്ലാതെ ആ കുഞ്ഞിനെ അടിച്ചു കൊന്നത്. ഒരിക്കൽ പോലും അയാൾക്ക് കൈവിറച്ചില്ല, ഇത് തെറ്റാണെന്ന് തോന്നിയില്ല. കാരണം അയാളുടെ മനസ്സിൽ അത്രയും ജാതീയത കൊടികുത്തി വാണിരുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ പലയിടങ്ങളിലും ഇപ്പോഴും ജാതീയതയും വംശീയതയും ഒക്കെയുണ്ട്. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉള്ള അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും രാജ്യത്തിൻ്റെ പലവിധ കോണുകളിലും നിശ്ശേഷം തുടരുന്നുണ്ട്. ജാതീയമായി വിവേചനങ്ങൾക്കും ഉച്ചനീചത്വത്തിനും എതിരെ പൊരുതേണ്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുമുണ്ട്. ജാതീയതയുടെ പേരിൽ ഒരു ദളിത് ബാലൻ ഈ രാജ്യത്ത് പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ അതിനെ സഹതപിച്ചുകൊണ്ട് കുടുംബത്തിന് ലക്ഷ്യങ്ങൾ നൽകുന്ന അതേ സർക്കാരുകൾ, ഭരണകർത്താക്കൾ ആദ്യം ചെയ്യേണ്ടത് ഇനി ഒരു ജീവനും ഇത്തരത്തിൽ നഷ്ടമാകാതിരിക്കാനുള്ള നടപടികൾ കർശനമാക്കുകയാണ്. കാടത്തം നിറഞ്ഞ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കണം. ഓരോ അടിയിലും അവനെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ടായാണ് അയാൾ വീണ്ടും വീണ്ടും അവനെ മർദ്ദിച്ചത്. ഒരു സെക്കൻഡിൽ മൂക്കിലൂടെ കയറ്റിവിടുന്ന ശ്വാസം അല്പ സെക്കൻഡുകൾക്ക് ശേഷം തിരിച്ചുവിടുന്ന അത്രയേയുള്ളൂ ഒരു മനുഷ്യൻ. അതിനിടയിൽ ഒരു സെക്കൻഡിൽ നിശ്ചലമായാൽ തീരുന്നതേയുള്ളൂ ജീവനും ജീവിതവും. ക്രൂരമർദ്ദനത്തിനിരയായി ഒരാഴ്ചക്കാലം ആശുപത്രിയിലെ മുറിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഒരുപക്ഷെ ആ കുഞ്ഞു മനസ്സ് ചിന്തിച്ചിട്ടുണ്ടാകും, താൻ എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത അനുഭവിച്ചതെന്ന്. ഒടുവിൽ ആ 9 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങുമ്പോൾ ഈ രാജ്യത്തെ ജാതീയതയുടെ അവസാനത്തെ രക്തസാക്ഷിയായി മാറുകയായിരുന്നു അവൻ. അപ്പോൾ നമ്മൾ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഈ സംഭവത്തോടെ ജാതീയത അവസാനിക്കുമെന്ന് ഒരിക്കലും നമ്മൾ കരുതേണ്ട. ഉന്നതരെന്ന് പറയപ്പെടുന്നവർ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി സ്ഥാപിച്ചെടുത്ത ജാതീയത പാരമ്പര്യമായി സിദ്ധിക്കുന്നതാണെന്ന വിശ്വാസവും അബദ്ധചടുലമായ ചിന്തകളും തിരുത്തപ്പെടാത്ത കാലത്തോളം ജാതീയത ഇന്ത്യയുടെ ശാപമായി തുടരുക തന്നെ ചെയ്യും. അതെത്ര പുരോഗമനം പറഞ്ഞാലും അത് തിരുത്തേണ്ടത് ഭരണതലപ്പത്തുള്ളവരാണ്. അതിൽ മാറ്റം വരുത്താൻ ശ്രമം നടത്തേണ്ടതും ഭരണതലപ്പത്തുള്ളവരാണ്. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് അതിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ ജാതി വ്യവസ്ഥയും ആയിത്തവും ഇവിടെ തുടരുക തന്നെ ചെയ്യും എന്നതാണ് ഇനിയും ഇനിയും കാലം തെളിയിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.